ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ടെസ്റ്റിന് ഇന്നാണ് തുടക്കമായത്. ടോസ് ലഭിച്ചത് വെസ്റ്റ് ഇൻഡീസിനായിരുന്നു. അവർ ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോഴത്തെ ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗിൽ അടിച്ചു തകർക്കുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത്. ഒരു ഇന്നിംഗ്സിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യക്ക് സെക്കൻഡ് ഇന്നിംഗ്സിന് ഇറങ്ങേണ്ടി പോലും വന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് വെസ്റ്റ് ഇൻഡീസ് ഒരു എതിരാളി പോലുമല്ല. ഇപ്പോൾ ഇതാ സെക്കൻഡ് ടെസ്റ്റിലും ഇന്ത്യ തകർത്തടിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയും ജയ്സ്വാളും ആയിരുന്നു ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഓപ്പണിംഗിൽ രണ്ടുപേരും മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. രോഹിത് ശർമ്മ ഇപ്പോൾ 50 അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 50 തികച്ചിരിക്കുകയാണ്. രോഹിത് 2 കൽപ്പിച്ചാണ്. ആ പഴയ രോഹിത്തിനെയാണ് നമുക്കിന്ന് കളിക്കളത്തിൽ കാണാൻ സാധിച്ചത്. ഈ രണ്ടാമത്തെ ടെസ്റ്റ് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര നേടാം. അതുമാത്രമല്ല ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ 1 സ്ഥാനത്തെത്തും. രോഹിത്തിനെ സംബന്ധിച്ച് ഈ ഒരു ടെസ്റ്റ് പരമ്പര വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു ക്യാപ്റ്റന്റെ കടമ രോഹിത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് ജയ്സ്വാൾ കൊടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ താരം 171 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ജയ്സ്വാള് സെഞ്ചുറി അടിക്കാൻ തന്നെയാണ് സാധ്യത. എത്ര ബോളേഴ്സിനെ മാറ്റി പരീക്ഷിച്ചിട്ടും ഇന്ത്യയുടെ ബാറ്റ്സ്മാരെ പിടിച്ചു കെട്ടാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇന്ത്യ തകർത്തടിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് തരിപ്പണമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദിനത്തിൽ അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ ഇതാ ടെസ്റ്റ് ക്രിക്കറ്റിലും അവർ പിന്നോട്ട് പോവുകയാണ്. ഇനി ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെ T20 മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. T20 മികച്ച കളിക്കാരെ അവർക്കുണ്ട്. അതുകൊണ്ട് മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. ഈ ഒരു രണ്ടാമത്തെ ടെസ്റ്റ് ഇന്ത്യ തന്നെ ജയിക്കാനാണ് സാധ്യത. ഇന്ത്യ ചുരുങ്ങിയത് 500 റൺസെങ്കിലും എടുക്കുമെന്നത് ഉറപ്പാണ്. ഒടുവിൽ ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 100 റൺസ് എടുത്തിട്ടുണ്ട്. ഒരു വിക്കറ്റ് പോലും ഇന്ത്യയുടെ പോയിട്ടില്ല. ഇന്ത്യ ശക്തമായ നിലയിലാണ്. രോഹിത് ശർമ്മ തകർത്തടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.